എല്ലാ ലോക മലയാളികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. കൂറ്റൻ കൂറ്റൻ രാജകുമാര ചെറുതൊന്നുമല്ല, ഏകദേശം നമുക്ക് കാണാം. പതിനാറടിയിലേറെ നീളമുള്ള ഒരു രാജകുമാര പെണ്ണത്, കണ്ടുകഴിഞ്ഞാൽ ഒരു ആൺപാമ്പിന്റെ കാട്ടാണ്, പക്ഷെ ആണല്ല, ഫീമെയിൽ പെണ്ണാണ്. ഇവിടെ നമ്മൾ പിടികൂടിയ അന്ന് പിടികൂടിയ അതിഥി ഉൾപ്പെടെ നമ്മുടെ ചിറ്റാറിൽ അത് ഞങ്ങൾ വള്ളത്തിൽ പോയി പിടികൂടിയ അതിഥി ഉൾപ്പെടെ ഏകദേശം 181 രാജകുമാരൻ്റെ ദേഹം നമുക്ക് ദേഹത്തിൽ കാണാം. അതാ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ റാന്നിയുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ തന്നെ ചേട്ടാ പറയട്ടോ, റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഞങ്ങളുടെ 100 രാജകുമാര അതിനെ പിടികൂടിയിട്ടുണ്ട്. നല്ല ആരോഗ്യം, നല്ലതാ നോക്കും, നല്ല ആരോഗ്യവാനാണ് അദ്ദേഹം, ആരോഗ്യവതിയാണ് അദ്ദേഹം. അപകടപ്പെടുത്താൻ നമ്മളെ പേടിപ്പിക്കുക, അദ്ദേഹത്തിന് വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം നമ്മുടെ കാണാം, നമ്മളിവിടെ ഇത്രയും ആൾക്കാരുണ്ട് നമുക്കിവിടെ. ഇത്രയും നാട്ടുകാർ എല്ലാവരും നല്ല ഒതുങ്ങി മാറി നിൽക്കുകയാണ്. നമ്മുടെ ലോക കിങ്കോബ്ര മരുന്നില്ലാത്ത, കടിയേറ്റാൽ മരുന്നില്ലാത്തൊരു അതിഥി. കടിയേറ്റ് നമുക്ക് മെഡിസിനില്ല, കടിയേറ്റ മരണം മാത്രമേ നമ്മുടെ മുന്നിലൊരു ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് കാണാം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ലോക മലയാളികൾക്ക് മുന്നിൽ എൻ്റെ 181 രാജകുമാര. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉൾവനത്തിലാണ്, നിബിഡമായ വനം. അത് നമ്മളുടെ ബോഡി, നമ്മൾ വരുന്ന വഴിക്ക് ബോഡി തന്നെ വെച്ചിട്ടുണ്ട്, ഗസ്റ്റുകൾക്ക് നിയന്ത്രണമുള്ള സ്ഥലം. ഇതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ള സ്ഥലമാണ്, നമ്മൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ പാമ്പിനെ വിടുന്നതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ കൈയുടെ കടി കഴിഞ്ഞിട്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അണ്ടിയുടെ കടി കഴിഞ്ഞ 2020 2013 കടി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ആദ്യത്തെ രാജകുമാര, അല്ല ആദ്യത്തെ മറ്റതിലെ പിടിയൊരു ആദ്യത്തെ രാജകുമാര അതിഥി. അതിനോട് പിടിക്കുന്നത് നമ്മൾ കണ്ടു, നമ്മൾ വിടാൻ വന്ന സ്ഥലം നമ്മുടെ സാറന്മാർ, നമ്മുടെ ഓഫീസർമാർ, നമ്മുടെ RRT റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ഓഫീസർമാരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരോടൊപ്പം ഇവർ കണ്ടെത്തിയ ഒരു സ്ഥലത്ത്, നല്ല വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു സ്ഥലം, നമ്മൾ വനം നല്ല എന്താ പറയുക അടിക്കാടുള്ള സ്ഥലം, ഈറയുള്ള സ്ഥലം. അപ്പോൾ ഇവിടെയാണ് വിടാമെന്നാണ് നമ്മുടെ ഡെപ്യൂട്ടി സാർ. എനിക്ക് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഡെപ്യൂട്ടിയെ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ബാക്കി എല്ലാവരും നമ്മുടെ സജി സാറിനെ ആയിരുന്നാലും ഇതേ സാറിനെ ആയിരുന്നാലും ഇവരെല്ലാവരും ദിലീപ് സാർ എല്ലാവരും നമ്മുടെ പ്രേക്ഷകർ ഉണ്ട്. നമ്മുടെ RRT ഡെപ്യൂട്ടി സാർ പുതിയ ആളാണ്, നമ്മുടെ സാറിനോടൊപ്പമുള്ള ഒരു ആദ്യത്തെ യാത്രയാണ്, സന്തോഷം. അപ്പോൾ ആദ്യത്തെ യാത്രയിൽ തന്നെ സാറിന് നമുക്ക് നൽകാൻ പറ്റിയ ഒരു നല്ല മുഴുത്ത, നല്ല സൈസുള്ള, ഏകദേശം 6 മേളിൽ 15 നീളം വരുന്ന പെൺ രാജകുമാര കിങ് കോബ്ര അതിഥി, എൻ്റെ ജീവിതത്തിൽ 181 അതിഥി. നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തെ. നമ്മൾ എത്രയും പെട്ടെന്ന് സ്വതന്ത്രനാക്കി, ഇനിയും ഒരു രാജകുമാരെ കണ്ടു, അത് മറ്റൊരുന്തോ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഓഫീസർമാർക്ക് കോൾ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അവിടെയും കൂടെ പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു കുഴപ്പമില്ലാത്ത നമ്മുടെ അതിഥി, ഇതാ കാണുന്നു, ഒരു പ്രശ്നമില്ലാത്ത നല്ല ആരോഗ്യവതി, നല്ല 15 നീളം ഫീമെയിൽ, നല്ല അതിഥി. നമ്മൾ വിട്ടിട്ടുള്ള അതിഥിയാണ്, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ഫോട്ടോ കാണുമ്പോൾ ചില വിമർശകർ പറയാനുണ്ട്, പിടിക്കുന്ന പാമ്പ് വീണ്ടും വീണ്ടും പിടിക്കുന്നു സെഞ്ചുറി അടിക്കാനെന്നുണ്ട്. വീണ്ടും വീണ്ടും പഠിക്കാനായിട്ട് നമ്മളിതിൻ്റെ പുറത്ത് ചിപ്പൊന്നും വെച്ച് വിടുകയല്ല, അത് മാത്രമല്ല ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എൻ്റെ ദേഹത്ത് എന്തെങ്കിലും, ഞാനൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു പാട്, ഒരു മാർക്ക് ഇങ്ങനെ ഞാൻ നോക്കി വെക്കാറുണ്ട്. നമുക്ക് കാണാം, നമുക്ക് കാണാം, നമ്മൾ അദ്ദേഹത്തെ മുഴുവൻ ആക്കിയാണ് ചാക്കി മാറ്റി ഞാൻ നോക്കുക. അതിൻ്റെ ഒരു പ്രശ്നമില്ല, 15 നീളം സിനിമയല്ല, വെറുതെ പറഞ്ഞല്ലോ, നോക്കുക, 15 നീളമുള്ള പെണ്ണതിഥിയാണ്, പെണ്ണതിഥി രാജകുമാര അഥവാ കിങ്കോബ്ര അതിഥി. കാണുക, നല്ല ആരോഗ്യം, നല്ല ചാർജിങ്ങായിട്ട് അത് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നോക്കും, ഒരു പ്രശ്നം, നല്ല ആരോഗ്യമായി നോക്കുതാ. നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യാത്രക്കിടെ ഈ അടുത്ത കാലത്ത് കിട്ടിയാൽ ഏറ്റവും മതിയല്ലോ സാറേ, അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയാൽ നല്ല ആരോഗ്യമുള്ള ഒരു അതിഥി.
നല്ല ആരോഗ്യം, ഒരു പ്രശ്നമില്ല, ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ദേവതൊരു ഒരു മുറിവിൻ്റെ എറിയുടെ ഒരു പാടുപോലും ഇല്ല. കാണണം, ഒരു പേടി ഇല്ല. എനിക്കൊന്നും അദ്ദേഹത്തിന് രണ്ട് മൂന്ന് മണിക്കുള്ള അദ്ദേഹം അവിടെ ഒന്ന് ഇരുന്നു ആ വീട്ടിൽ നമ്മൾ വരുന്നു വരെ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ കാണാം അദ്ദേഹത്തെ, നമ്മളൊന്ന് കാണാം അദ്ദേഹത്തെ. ഇതാണ് നമ്മുടെ അതിഥി. വയസ്സുകാർ ഒന്നും വിചാരിക്കണ്ട, എനിക്ക് ഇങ്ങനെയാണ്. ഇവരെ കാണുമ്പോൾ ഇവരുടെ തട്ട് തലോടിയില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. അപ്പോൾ നമ്മളെന്തായാലും സമയം കളഞ്ഞില്ല. നമ്മുടെ 181-ാമത്തെ അതിഥി ഞങ്ങൾ സ്വതന്ത്രയാക്കുന്നു. നോക്കുക, സ്വതന്ത്രയാക്കുന്നു. ഓട്ടെ, അധികം കാട്ടിലൊക്കെ നമുക്ക് ജീവിക്കട്ടെ. അതൊക്കെ നമ്മൾ വിടുകയാണ്, അതൊക്കെ നമ്മൾ വിടുകയാണ്.